Hello, Freethinker. ഞാനും ഒരു വിശ്വാസി ആയിരുന്നു. ഞാൻ ക്രിസ്ത്യൻ മതത്തിലാണ് വിശ്വസിച്ചിരുന്നത്. വളരെ എന്താ പറയാ, നല്ല വിശ്വാസി തന്നെയായിരുന്നു. പഠിച്ചതും അങ്ങനെ കോൺവെന്റ് സ്കൂളുകളിലൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിയായിരുന്നു. പിന്നീടാണ് അതിനെ പറ്റിയിട്ട് കൂടുതലൊക്കെ, ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ പിന്നീടാണ് ചിന്തിക്കുന്നത്. വായന ഉണ്ടായിരുന്നു എന്നുള്ളതുപോലെ, ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പല ആസ്പെക്ടിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അപ്പം ലിറ്ററേച്ചറിലെ നമുക്ക് ക്രിറ്റിസിസം ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം പല ടെക്സ്റ്റുകളെയൊക്കെ, അപ്പൊ അതിനകത്ത് പാട്രിയാർക്കൽ എലമെന്റ്സ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിറ്റിസിസത്തിൽ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വായിച്ചതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ ബൈബിൾ വായിക്കുമ്പോഴും ആദ്യമൊക്കെ തോന്നുമായിരുന്നു, ഇതിലും ഉണ്ടല്ലോ ചില പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ തോന്നുമായിരുന്നു. എന്നാലും കുറെ നാള് അങ്ങനെ ഇതുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടിലാണ് കുറെ കാലമൊക്കെ പോയിരുന്നത്. പിന്നീട് ഏറ്റവും പ്രധാനമായിട്ട് ഈ കൊറോണ വന്ന സമയത്താണ്, അപ്പൊ കുറെ ഫ്രീ ടൈം ഉണ്ടല്ലോ, ആ സമയത്താണ് കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഫ്രീ തിങ്കിങ് തീസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ ആ സമയത്താണ് മറ്റേ സാപ്പിയൻസ് ഒക്കെ വായിക്കുന്നത്. ഞാൻ കൂടുതൽ നോൺ ഫിക്ഷൻ ആണ് വായിക്കാറ്. സാപ്പിയൻസ് ഒക്കെ വായിച്ചപ്പോഴാണ് ഒരു വേറെ ഒരു തരം വേൾഡ് വ്യൂ ഒക്കെ മനസ്സിലായത്. അങ്ങനെ പിന്നെ പിന്നെ സി രവിചന്ദ്രന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയതൊക്കെ ആ സമയത്താണ്. അപ്പൊ ആദ്യം എന്റെ ബ്രദറാണ് സജസ്റ്റ് ചെയ്തത്, നല്ല വീഡിയോസ് ആണ് കേട്ടു നോക്കുന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കേട്ടു നോക്കിയപ്പോ തോന്നി 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെയുള്ള വീഡിയോസ് ഇതെങ്ങനെ കേൾക്കുന്നു തോന്നി. ഇത്രയധികം നേരം ഒക്കെ ഇരുന്നിട്ട് പ്രസന്റേഷൻസ് എങ്ങനെ കേൾക്കും തോന്നി. പക്ഷെ കേട്ടു തുടങ്ങിയപ്പോഴാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. പല പല വിഷയങ്ങളെ പറ്റിയിട്ടുള്ളത് ഇതെല്ലാം കേട്ടു. അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ യുക്തിചിന്ത എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാൾക്ക് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സമയമെടുത്തിട്ടാണ് വരുന്നത്. എന്നെ സംബന്ധിച്ചും അങ്ങനെയായിരുന്നു. ആദ്യം ഇതുണ്ടോ ഇല്ലയെന്നുള്ള അന്വേഷിച്ചുള്ള സമയങ്ങള്, ആദ്യം ചെറിയ ചെറിയ ഡൗട്ടുകള്, ഈവൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോ തന്നെ, നമ്മള് സ്കൂളിലൊക്കെ എവല്യൂഷൻ ഒക്കെ പഠിക്കുമല്ലോ, അപ്പൊ തന്നെ ചെറിയ സംശയങ്ങൾ തോന്നും. പക്ഷെ ആ സംശയങ്ങൾ അങ്ങനെ വിട്ടുകളയും, പിന്നെയും പിന്നെയും വരും, പിന്നെയും നമ്മൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും, പിന്നെയും ഡൗട്ടുകൾ വരും. എനിക്ക് തോന്നുന്നു യുക്തിചിന്ത എന്ന് പറയുന്നത് ഏകദേശം ഒരു മരം വളരുന്ന പോലെയാണ്. അതല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്ത് പുല്ല് മുളയ്ക്കുന്ന പോലെ അങ്ങനെയല്ല. ഇതിങ്ങനെ സാവധാനം വേര് പിടിച്ച് ശാഖകളൊക്കെ വന്ന് അതുപോലെ സമയമെടുത്തിട്ട് വളരുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ക്രിസ്ത്യൻ റിലീജിയനിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇസ്ലാമിലോ ഒന്നും ഉള്ളത് പോലെ അത്രയ്ക്കുള്ള പ്രശ്നങ്ങളില്ല. ഒരാള് വീട്ടില് യുക്തിചിന്തയിലേക്ക് വരിക എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ വലിയ താല്പര്യം വീട്ടില് പ്രശ്നമില്ല. പക്ഷെ നമ്മളത് മതവിമർശനം നടത്തുകയാണെങ്കിൽ പ്രശ്നം വരും, അത് തീർച്ചയായിട്ടും വരും. അതല്ലാതെ വീട്ടിൽ യുക്തിചിന്തയായിട്ട് നിങ്ങൾ അത് പറയുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടെ കാര്യം അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലര് ഭയങ്കര വളരെ റിജിഡ് ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ്സ് ഉള്ള വീടുകളുണ്ടായിരിക്കും, അപ്പൊ അവരുടെ കാര്യമൊക്കെ വ്യത്യാസം വരും. എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നം ഇല്ല. പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ആരും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കില്ല. ഓക്കെ, താല്പര്യമില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. രണ്ട് കാര്യം ചോദിച്ചോളൂ. അങ്ങനെയാണ്, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ വലയത്തിൽ ഇതേപോലെ എത്ര ആളുകൾ യുക്തിചിന്തയിലേക്ക് വന്നതായിട്ട് പരിചയമുണ്ട്? ആരുമില്ല. ആരുമില്ല എന്റെ ഫ്രണ്ട് സർക്കിളിൽ. ആരുമില്ല, ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പലരും വളരെ റിജിഡ് ആയിട്ടുള്ള ബിലീഫ്സ് ഉള്ളവരല്ല, പക്ഷെ യുക്തിചിന്തയിലുള്ള അങ്ങനെ ആരുമില്ല, എന്റെ അറിവിൽ ആരുമില്ല. കൂടുതലും ഏത് മതവിഭാഗക്കാരാണ് കൂടുതലും സുഹൃത്തുക്കളായിട്ടുള്ളത്? എല്ലാ മതത്തിലും ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അവരങ്ങനെ മതവിശ്വാസികളാണെങ്കിലും ഈ മതത്തിന്റെ ഏതെങ്കിലും എലമെന്റ്സ് പൊക്കി പിടിച്ച് ഞങ്ങളത് വലിയ മുന്തിയ മതമാണ് എന്ന് പറയുന്ന ആളുകൾ അത് പരിചയപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരും പറയാറുണ്ട് അവരുടെ മതത്തില് നല്ലതാണ്. പക്ഷെ പിന്നെ എന്റെ വളരെ ക്ലോസ് സർക്കിളിലുള്ളവര് എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവരാണ് കൂടുതൽ. എല്ലാ മതത്തിലും പ്രശ്നങ്ങൾ, എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിലായാലും, ഇപ്പോ കൂടുതൽ ഈ ഫെമിനിസം ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് എല്ലാവരും അഗ്രി ചെയ്യുന്ന കാര്യമാണ് സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും ഒരുപോലെ ഉണ്ട്. ക്രിസ്ത്യൻ മതം ആയാലും ഉണ്ട്, ഹിന്ദു മതം ആയാലും ഉണ്ട്, ഇസ്ലാം മതം ആയാലും. അങ്ങനെ പറയുന്ന സമയത്ത് ചില മതത്തിൽ അതില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ?
ഇല്ല എന്ന് പറയുന്നത് ഒന്നാമത് ഇത് ഒരുപാട് ചർച്ചകള് അങ്ങനെ നടക്കാറില്ല. അങ്ങനെ പക്ഷേ ഡിഫെൻഡ് അങ്ങനെ ഡിഫെൻഡ് ചെയ്യാറില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹിന്ദു മതത്തിന്റെ വക്താക്കൾ പറയും ഹിന്ദു മതത്തിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഹിന്ദു മതത്തില് കുറവാണെന്നാണ് പറയാറ്. അപ്പൊ അതായത് ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും പോലെ അത്ര റിജിഡ് ആയിട്ടുള്ള മതങ്ങളല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും റിച്വൽസ് ഒന്നും ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് കുറെ ഈ പുരാണങ്ങളിലൊക്കെ സ്ത്രീ ശക്തമായ കഥാപാത്രങ്ങളുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതൊക്കെ അനുസരിച്ച് പുരാണങ്ങളിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇപ്പൊ സീതയുടെ കാര്യം എടുത്തു പരിതാപകരമാണ്. സീതയുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അവഗണന നേരിട്ടിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ യുക്തി ചിന്തയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ വീട്ടിൽ അത് വീട്ടിലെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു മോഡലായിട്ട് ഇതിനു മുന്നേ പരിചയത്തില്? മോഡലായിട്ട് അങ്ങനെ ആരുമില്ല, ആരുമില്ല. എല്ലാവരും വിശ്വാസികളാണ്, പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ റിച്വൽസ് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകളല്ല. എല്ലാവരും പള്ളിയിൽ പോകും, എല്ലാ ചടങ്ങുകളും ഇങ്ങനെയൊക്കെ സംബന്ധിക്കും. അങ്ങനെ അങ്ങനെ വേറെ ഇതിലില്ല. പിന്നെ എന്റെ ബ്രദർ കുറച്ച് അങ്ങനെ വിശ്വാസം കുറഞ്ഞ ആളാണ്. ബ്രദറാണ് ഇതൊക്കെ സജസ്റ്റ് ചെയ്തതൊക്കെ, ആർസിയുടെയൊക്കെ വീഡിയോസ് ഒക്കെ സജസ്റ്റ്. റിയ, നമ്മളുടെ റിയ എനിക്ക് സജസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ബ്രദറാണ് റിയ അല്ലേ? ശരി, ഇല്ല ഒരു പരസ്യത്തിലെ വാചകം പറഞ്ഞാണ്. റിയ സജസ്റ്റ് ചെയ്തു ചന്ദ്രിക സോപ്പ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കുന്നുണ്ട് ഇതിങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം എന്താണ്, ഇതിലിപ്പോ എന്താ ഇത്ര പുതുമ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അത് ശരിയാണ്, വലിയ പുതുമയുള്ള വിഷയമൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ മതം കൊണ്ട് നടക്കുന്നു, മതം ഇങ്ങനെ എല്ലാ മേഖലയിലും ഇങ്ങനെ പ്രസരിപ്പിച്ച് അതിൻ്റെ ആ ഒരു ഫീല് ഇങ്ങനെ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിൽ പല മതങ്ങളും അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില മതങ്ങൾ പ്രത്യേകിച്ച് മുഴച്ചു നിൽക്കുന്നൊക്കെ കാണുന്ന കാലഘട്ടത്തിൽ യുക്തിചിന്തയിലേക്ക് വരിക എന്ന് പറയുന്നത്, മതം ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് മാറുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഇതിലൊന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല, അത് നമ്മൾ സമ്മതിക്കുന്നു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഞാൻ മതം വിട്ടുട്ടോ എന്ന് പറയുമ്പോൾ ഇവനെന്തോ കുഴപ്പമുണ്ടെന്നേ പറയൂ ചിലപ്പോൾ, കാരണം അത് അത്ര വലിയ സംഭവമല്ല. ഇപ്പം നമുക്കിവിടെ ചില ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഗ്രീറ്റിംഗ്സ് ഫ്രം ജർമ്മനി എന്ന് പറയുന്നു ആൻ്റണി. ആൻ്റണിക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യൂ, നമുക്ക് സംസാരിക്കാം. കുറേ കാലമായി പല ആളുകളെയും. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അനുഭവം കേൾക്കുക, നിങ്ങൾക്ക് പറയാനുള്ള ഐഡിയാസ് പങ്കുവെക്കുക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി. എനിക്ക് തന്നെ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, കാരണം അത് എപ്പോഴും നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ സാധിക്കുന്ന കാര്യമായിരിക്കും. പല ആളുകളും ഇതുപോലെ പറഞ്ഞു നടക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ അകത്തെ പോലെ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാൻ. അതും ഇതേപോലെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സെലിനെ പോലെയൊക്കെയുള്ള ആളുകൾ മുന്നോട്ട് വന്നിട്ട് ഈ നമ്മളൊക്കെ നടത്തുന്ന പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അത് പറഞ്ഞും അത് ആളുകളെ കൂടുതൽ ആളുകളെ അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരു ഒരു നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു നീക്കമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുന്നത് നല്ലൊരു നാളെയാണ്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എന്തായാലും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സെലിന് സാധിച്ചു, സെലിന് അതിൽ അഭിമാനിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ? ഓ ആ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീട്ടില് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു, ഇങ്ങനെ യുക്തിവാദത്തിലേക്ക് വന്നതുണ്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഏറ്റവും അധികം പ്രശ്നം തോന്നിയിട്ടുള്ളത് വർക്ക് പ്ലേസിലാണ്. ഞാനൊരു ടീച്ചറാണ്, അപ്പം വർക്ക് ടീച്ചർ ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതും ഇങ്ങനെ റിലീജിയൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇത് നമുക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി, അതെ അതെ, മതത്തിന്റെ മാനേജ്മെന്റ് ആണ്. അപ്പം അവിടെ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം ഒറിജിനൽ പേര് തന്നെയാണ് എന്തോ. അല്ല 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 അല്ല. അപ്പം അവിടെ എന്ന് പറയുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരും മതവിശ്വാസികളാണ്, വളരെയധികം ശക്തമായ മതവിശ്വാസം ഉള്ളവരാണ്. അത് മാത്രമല്ല കുട്ടികളിലും അത് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ടീച്ചർ ഒരു നല്ല ടീച്ചറായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ആ മതവിശ്വാസം കൂടി അവർക്ക് ഊട്ടി ഉറപ്പിക്കാനായിട്ട് അവരെ പറയുമ്പോഴാണ് ഒരു നല്ല ടീച്ചറായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ആ ഒരു വർക്ക് പ്ലേസിൽ, ഇപ്പൊ വീട്ടില് പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷെ വർക്ക് പ്ലേസിൽ ഇത് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ പാഠ്യപദ്ധതി പരിഷ്കരണം ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്തും പാഠ്യപദ്ധതിയിൽ പറയുന്നത് എന്താണ്, കൃത്യമായിട്ട് ജാതി മതം ഇതൊന്നും ഇല്ലാത്ത, എന്താ പറയാ, മാനവികത
ചിന്താഗതിയത വളർത്തുന്ന ഒരു സിലബസ് അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ എഴുതി വെക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് നമുക്ക് നടത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഈ പൊതുവിദ്യാലയങ്ങൾ ഒഴികെ മറ്റുള്ള വിദ്യാലയങ്ങൾ എല്ലാതും മതസംഘടനകൾ നടത്തുന്നതാണ്. ഏത് മതക്കാരാണോ അത് റൺ ചെയ്യുന്നത് അവരവരുടെ ഐഡിയോളജി അവിടെ പഠിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അവിടെ വരുന്നത്. അപ്പോ ഇതൊക്കെ എന്ന് മാറുന്നു നമുക്കറിയില്ല, എളുപ്പമല്ല, ഉടനെ ഒന്നും മാറാൻ പോകുന്നില്ല. ഇപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് ഇത് പറഞ്ഞപ്പോ ഒരു വോയിസ് മെസ്സേജ് കഴിഞ്ഞ ദിവസം കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, ഒരു സ്കൂളിന്റെ പരസ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, എന്നാലും വേണമെങ്കിൽ ഓടിച്ചൊന്ന് കേൾപ്പിക്കാം എല്ലാവർക്കും അത് കേൾക്കാൻ വേണ്ടി. ഇതൊരു വേറെ വിഷയം വീഡിയോ ആയിട്ട് ചെയ്യാനിരുന്നാണ്, എന്നാലും ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാണ്. നമ്മുടെ മിക്സിന്റെ ക്യാമ്പസ് 8 മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പസ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. അഡ്മിഷൻ കാര്യങ്ങളെല്ലാം പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മിക്സിന്റെ ക്യാമ്പസ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല എക്സലന്റ് അക്കാഡമിക്സ് വിത്ത് ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ, ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് എവറി ഡേ, എന്റെ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും പുറത്തുള്ള പാരന്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും പല 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 പ്രശ്നങ്ങൾ പറഞ്ഞ് പാരന്റ്സ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം, കുട്ടിക്ക് നിസ്കരിക്കാൻ കുട്ടികളോട് പറയാൻ പാടില്ല, അപ്പോഴേക്കും കുട്ടികൾക്ക് ദേഷ്യം. തലയിൽ തട്ട വീടാൻ കുട്ടികളോട് പറയാൻ പാടില്ല, അപ്പോഴേക്കും കുട്ടികൾക്ക് ദേഷ്യം. ഇന്ന് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന്റെ യുക്തിവാദത്തിലേക്കും അല്ലെങ്കിൽ ഫെമിനിസത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തലമുറ ആക്ച്വലി അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണ്ട സമയമാണ് ഈ ഒരു 8 മുതൽ ബാക്കിയുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം കുട്ടിയുടെ സൊസൈറ്റിയിലേക്ക് ബാക്കി ഊഹിച്ചെടുത്താൽ മതി, ഇതാണ് ഉദ്ദേശം. അതായത് യുക്തിവാദത്തിലേക്ക് പോകുന്നു, ഫെമിനിസത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ദുരന്തമായിട്ട് കാണുന്ന ടീംസ് ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. അവര് പറയുന്ന ഒരു പരസ്യമായിട്ട്, ഇത് ഒരു ടീച്ചറുടെ വോയിസ് ആണത് ഈ പറയുന്ന സ്കൂളിലെ, അവര് ഇതുപോലെ അല്ല, അവരിത് പറഞ്ഞ് ആളുകളെ വശീകരിക്കുന്നു എന്ന് തന്നെ പറയാം. ക്യാൻവാസിംഗ് ആണ് നടക്കുന്നത്, ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് യുക്തിവാദിയാവുക എന്ന് പറയുന്ന എന്തോ ഒരു മോശം കാര്യമാണ് എന്ന് പറഞ്ഞ് ഇത് കൊണ്ടുപോവാണ് അതിലേക്ക്. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത്, ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ കോർ ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാണെങ്കിലും ആദ്യം എടുത്ത് തോട്ടിക്കളയുക നമ്മളെ മമ്മദിനെയാണ്, അത് നമുക്കറിയാം. അതേപോലെ പല സംഗതികളും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളിൽ നിന്ന് നമ്മൾ കൂട്ടി പറയേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരു പരസ്യമൊക്കെ മറ്റേതെങ്കിലും മതത്തിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്ത് പറയാം, അല്ലാതെ വെറുതെ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഒരു ടീച്ചറായിരിക്കെ നമ്മളുടെ ചാനല് മറ്റൊരു വീഡിയോ ഉണ്ട്, ഈ പറയുന്ന മതം വിട്ട പെണ്ണുങ്ങൾ സംസാരിക്കട്ടെ എന്ന് പറയുന്നത്. അതിൽ ജാൻവി എന്ന് പറയുന്ന ഒരു ടീച്ചർ, ഒരു ബാംഗ്ലൂരുള്ള ഒരു ടീച്ചറാണ്, അവർ അതിനകത്ത് ജോയിൻ ചെയ്ത് സംസാരിച്ചത് കേട്ടാൽ, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ അത് കേൾക്കുന്നത് നന്നായിരിക്കും. ഈ വിഷയമായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത്. അപ്പം അതിൽ ഇതുപോലെ നല്ല ചിന്തകൾ, ചോദ്യം ചോദിക്കാനുള്ള പ്രേരണ, അതുപോലെ ഇതുപോലെ സയൻസിൻ്റെ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് പറയുക, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രോത്സാഹനം നൽകുന്ന ടീച്ചർ എന്ന് പറയുന്നത് അതല്ല സ്കൂളുകൾക്ക് വേണ്ടത്. സ്കൂളുകൾക്ക് വേണ്ടത് പ്രാർത്ഥന ചെല്ലാൻ പഠിപ്പിക്കുന്ന ടീച്ചർ, ഇതുപോലെ വന്ദിക്കാൻ പഠിപ്പിക്കുന്ന ടീച്ചർ, കാലിൽ വീഴാൻ പഠിപ്പിക്കുന്ന ടീച്ചർ, അങ്ങനെയുള്ള ദൈവ ചിന്ത ഉണർത്തുന്ന ടീച്ചർ. അപ്പോൾ യഥാർത്ഥത്തിൽ ടീച്ചർമാരുടെ പണി എന്ന് പറയുന്നത് പള്ളിയിലച്ഛൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളുടെ മുല്ലാക്കന്മാരുടെയോ പണി അല്ലെങ്കിൽ പൂജാരിമാരുടെ പണിയാണ് ടീച്ചർമാർക്ക് സ്കൂളിൽ പലപ്പോഴും എടുക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് മതത്തിൻ്റെ കീഴിൽ വരുന്ന മാനേജ്മെൻറ്റ് സ്കൂളിൽ. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും. കൂടുതൽ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ആ, ഒരു കാര്യം കൂടിയുള്ളൂ. ഇപ്പം മറ്റേ ഈ ഹലാലിന്റെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അത് സ്കൂളിൽ പോലും അത് എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ അവരുണ്ടായ വിഷയമാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ബിരിയാണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളൊക്കെ വളരെ താല്പര്യമായിരുന്നു ബിരിയാണി എല്ലാവർക്കും കഴിക്കാം എന്നുള്ളത്. എന്നിട്ട് ക്ലാസ്സിലെ ഗ്രൂപ്പുകളിൽ ഇത് ഇടുന്നുണ്ട്, ബിരിയാണി കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഉടനെ നമ്മുടെ അടുത്ത് ചോദിച്ച കാര്യമാണ്, ഈ ബിരിയാണി ഹലാലാണോ? ഹലാലാണെങ്കിലേ നമുക്ക് കുട്ടി അത്, അതായത് ആരത് പറയാന്നുള്ളത് ഊഹിക്കാലോ. അപ്പം ഈ ടീച്ചേഴ്സിന് തന്നെ സത്യത്തിൽ വലിയ ധാരണയൊന്നുമില്ല എന്താണ് ഈ ഹലാൽ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പൊ ഇവിടെ എല്ലാവരും കൂടി ആലോചിച്ചു, ഇപ്പൊ എന്താണ് ഈ ഹലാൽ എന്ന് ആലോചിച്ചിട്ട് അവര് പറഞ്ഞു, ആ ഇതെന്തോ കോഴിയുടെ ചെവിയിൽ പ്രാർത്ഥന ചെല്ലുന്ന പരിപാടിയല്ലേ, അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് ഹലാലാണെന്ന് പറഞ്ഞേക്കാന്ന് വിചാരിച്ച് ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞു ഇത് ഹലാലാണ്, കോഴി ഹലാലാണെന്ന് പറഞ്ഞു.
അപ്പോ എന്നിട്ട് അങ്ങനെ പ്രശ്നം സോൾവ് ആയി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അപ്പൊ ക്രിസ്ത്യൻസ് വന്ന് ചോദിക്കും, അപ്പൊ ഇത് ഹലാലാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ധ്യാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കരുത്. അങ്ങനെ ഇത് ആകെ കൺഫ്യൂഷനായി. അങ്ങനെ ആ പരിപാടി തന്നെ മാറ്റി വെക്കേണ്ടി വന്നു. എന്നിട്ട് കുട്ടികൾക്ക് പപ്സും ഇതൊക്കെ സ്നാക്സും ഒക്കെ കൊടുത്ത് അങ്ങനെ അവസാനിപ്പിക്കാൻ. ബിരിയാണി പപ്സായി മാറി. അപ്പൊ കുട്ടികൾക്ക് ഒന്നിച്ചിരുന്ന് അത് എഗ് പപ്സ്. അത് അതെ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഈ മതത്തിന്റെ ഇത് കാരണം പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സ്കൂളുകളിൽ പോലും. അപ്പൊ നമ്മളത് നേരിട്ട് കാണുകയാണ് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും. എന്തായാലും ഇതൊക്കെ തുറന്ന് പറയുന്നതിന് നന്ദി. ഇത് കൂടുതൽ ആളുകൾക്ക് ഇതൊക്കെ ചിന്തിക്കാനൊരു അവസരമാവട്ടെ. ജോയിൻ ചെയ്തതിന് വളരെ നന്ദി സെലിൻ. അടുത്ത ആളിലേക്ക് നമുക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം ഒന്ന് സെലിനെ വിടതരാണ്. ഇവിടെ തുടർന്ന് കേൾക്കാം, യൂട്യൂബിലുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും വീണ്ടും നമുക്ക് ഇതേപോലെ മറ്റ് എപ്പിസോഡുകൾ പലപ്പോഴായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ്. ഹലോ ഫ്രീ തിങ്കർ.